തിരുവനന്തപുരം ശ്രീകാര്യം സിഇ ടി കോളേജ് പരിസരത്തെ വിവാദമായ ഒരു വെയ്റ്റിംഗ് ഷെഡ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നു എന്നതിന്റെ പേരിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇരിപ്പിടങ്ങൾ വെട്ടിമുറിച്ചതും തുടർന്നുള്ള വിവാദങ്ങളും വലിയ വാർത്തയായിരുന്നു അന്ന് പ്രശ്നം പരിഹരിക്കാനായി വെയ്റ്റിംഗ് ഷെഡ് പൊളിച്ചുമാറ്റി നഗരസഭ സ്വന്തം നിലയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ നിർമ്മാണം ഇപ്പോൾ എവിടെ വരെയായി എന്ന് ട്വന്റി ഫോർ അന്വേഷിക്കുന്നു ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് ഒന്നര വർഷം മുൻപ് വരെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച വെയ്റ്റിംഗ് ഷെഡ് ആ വെയ്റ്റിംഗ് ഷെഡ് പൊളിച്ചത് നഗരസഭ നേരിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതുക്കിപ്പണി വന്ന് ഒരു പ്രഖ്യാപനവും നടത്തി പ്രഖ്യാപനം മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു നഗരസഭ വെയ്റ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയത് വലിയ വിവാദങ്ങളെ തുടർന്നായിരുന്നു നഗരസഭയുടെ ആ തീരുമാനം വെയ്റ്റിംഗ് ഷെഡിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നുവെന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ആരോപണമായിരുന്നു വിവാദങ്ങളുടെ തുടക്കം റെസിഡൻസ് അസോസിയേഷൻ തന്നെ പണിത കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ അവർ തന്നെ വെട്ടിമുറിച്ചു പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതീകാത്മക പ്രതിഷേധങ്ങൾ നടത്തി തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥലം നേരിട്ട് സന്ദർശിച്ചു സ്ത്രീ പുരുഷ സമത്വത്തിനെതിരെയുള്ള കടന്നാക്രമണം എന്ന പ്രസ്താവനയും നടത്തി പിന്നാലെ കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു ഉടൻ ആധുനിക രീതിയിൽ കാത്തിരിപ്പ് ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു ജെൻഡർ ന്യൂട്രാലിറ്റി ബസ് സ്റ്റോപ്പ് ഡിസൈൻ തയ്യാറായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം ആഴ്ചകളും മാസങ്ങളും വർഷവും കടന്നുപോയി ഒന്നും സംഭവിച്ചില്ല ഡിസൈൻ തയ്യാറായോ എന്ന് പോലും അറിയുകയുമില്ല ബെഞ്ചുകൾ മൂന്നും മൂന്നാക്കിയിട്ട് കാര്യം ഒരുമിച്ച് ചേർന്ന് തന്നെ മൂന്നാക്കിയിട്ട് അതെന്തോ സംഭവിച്ചു പോയെന്ന് വേണ്ടാണ് മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് പൊളിച്ചോണ്ട് പോയത് കാര്യം ഞങ്ങൾക്ക് നഷ്ടത്താണ് ഇവിടെ ബസ് സ്റ്റാൻഡ് പോയി ഇവിടെ ബാക്കി ഇവിടെ ഇങ്ങോട്ട് ഈ പ്രദേശങ്ങൾ മുഴുവൻ നമ്മൾ കടന്നു നോക്കിയാലറിയാം എല്ലായിടത്തും ബസ് സ്റ്റാൻഡ് ഒരു കുഴപ്പമില്ല ഇതിന് മാത്രം എന്തോ രണ്ട് കൊമ്പുള്ളത് പോലെ ഇതെല്ലാം രാഷ്ട്രീയരാക്കാണ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതായതോടെ ബസ് കാത്തിരിക്കാൻ പുരിവയിലത്ത് നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പ്രദേശത്തുകാരും വിദ്യാർത്ഥികളും തൊട്ടെതിർവശത്തെ റോഡിലെ മരത്തിന്റെ തണലൊക്കെയാണ് ഇപ്പോൾ ആശ്രയം വെയിൽ കാരണം നമ്മളിപ്പോ അപ്പുറത്ത് മരത്തിന്റെ മുട്ടിലാണ് മൂട്ടിലാണ് മക്കളെ സ്കൂളിൽ വിടുന്നത് കാരണം ഇവിടെ വെയിലാണ് ഷെഡ് ഇല്ലാത്തതുകൊണ്ട് വെയിലാണ് രാവിലത്തെ ഇവിടെ നിൽക്കുന്നില്ല ആ മരത്തിന്റെ മുട്ടിലാണ് നമ്മൾ പി പിഇ മോഡലിൽ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രം എന്നതായിരുന്നു വാഗ്ദാനം വെയിലും മഴയും പലകുറി മാറി മാറി വന്നു അതൊക്കെയും കൊണ്ട് ഇവിടത്തുകാർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു ഒന്നും ഹൈടെക് ആയില്ല എന്ന് മാത്രം ഹൈടെക് ഒന്നും വേണ്ട സാധാരണ വെയിറ്റിംഗ് ഷെഡ് മതി പക്ഷേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണമെന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം രണ്ട് വർഷത്തിന് മുൻപെങ്കിലും നഗരസഭ പൂർത്തീകരിക്കണം അതല്ലെങ്കിൽ എന്ത് സാങ്കേതിക തടസ്സമെന്ന് വ്യക്തമാക്കണം സലിം മാലിക് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വരുമെന്ന് പ്രതീക്ഷിച്ച് ആളുകൾ കുറേ കാലം കാത്തിരുന്ന് ഇപ്പോൾ അവർ മരത്തണലുകളെ അഭയം പ്രാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വേനൽ കടുത്തതോടെ വിദ്യാർത്ഥികളും മറ്റുള്ള യാത്രക്കാരും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇതിനോട് വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു അവരുടെ പ്രതികരണങ്ങളിലേക്ക് എന്തോ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പം വെയിറ്റിംഗ് ഷെഡ്യൂലില്ലാത്തത് കൊണ്ട് തന്നെ വെയിലത്ത് തന്നെ അല്ലേ വെയിറ്റിംഗ് ഷെറ്റ് വേണം ലൈക്ക് ഉച്ചയ്ക്കാണെങ്കിലും ഹാഫ് ഡേയ്സ് ആയിട്ട് പോകുന്ന ഡേസ് കോളേഴ്സിനൊക്കെ ലൈക്ക് ബസ് കാത്തേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലത്ത് നിൽക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വെയിറ്റിംഗ് ഷെഡ് ആവശ്യമാണ് വെയിറ്റിംഗ് ഷെറ്റ് ആവശ്യമുണ്ട് വെയിലുകൊണ്ട് നിൽക്കണ്ടേ ഇത്ര നേരം അപ്പം നല്ല വെയിലാണ് അപ്പം ആവശ്യമുണ്ട് പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം തുടക്കത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവശ്യവും സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷം മറ്റേ പക്ഷത്തിന് വിമർശിക്കുന്നു പിന്നെ ആരും കണ്ടിട്ടില്ല തുടക്കത്തിൽ ഒരു ആവേശം മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ എ സി സംഭവങ്ങളൊക്കെ ആയിരിക്കും ഒന്നും കണ്ടില്ല പോലീസ് കഴിഞ്ഞ് പിന്നെ ഈ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് എന്താവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പുനർനിമിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല അതിൻ്റെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ട് നമ്മുടെ യൂട്യൂബിലെ ബിഗ് ബി ഒരു ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് വയനാട്ടിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒന്ന് എം ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമോ എനിക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഡൽഹി ബ്യൂറോയോട് പറഞ്ഞിട്ട് താങ്കൾ ഈ കാര്യം പറഞ്ഞല്ലോ എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വഴി നമുക്ക് ഈ കാര്യം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം താങ്കൾ ഒരു കാര്യം വിശ്വസിച്ചോളൂ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം അത് അറിയാനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടാവില്ല നമ്മൾ ഈ കാര്യം അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം